ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഹെയർ കെയറിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ സ്കിൻ കെയർ റുട്ടീനൊക്കെ പറ്റി പറയുന്നില്ല, അതുപോലെ നമ്മൾ ഹെയർ കെയറിനെ പറ്റിയിട്ടാണ്. ഇന്ന് മുന്നേ നമ്മൾ ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, ഹെയർ കെയർ മിസ്റ്റേക്ക് വീഡിയോയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മെയിൻലി പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളെയൊക്കെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഫസ്റ്റ് എന്ന് വെച്ചാല് നിങ്ങൾ ചൂട്, അതായത് ഹീറ്റിനും പേടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഹെയറിൽ ഹീറ്റ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നോർമലി നമ്മൾ സാധാരണക്കാർ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഹീറ്റ് ഹെയറിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ്. അത് ആദ്യമേ ഒഴിവാക്കാം. ഫസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സലൂണിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മൾ പ്രൊഫഷണലിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഹീറ്റ് യൂസ് ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാൻ ഹീറ്റ് ആവശ്യമാണ്. പക്ഷെ അവർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഒരിക്കലും ഡാമേജ് ആവുന്നില്ല. എന്തുകൊണ്ട്? അവർ പ്രോപ്പറായിട്ട് ഹെയർ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയറിൽ അത് യൂസ് ചെയ്യുന്നുണ്ടോ ഉള്ളതുകൊണ്ടാണ്. സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് നമുക്കത് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ പറയുന്നത്. അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ഡെയിലി ഫ്ലാറ്റ് ഐറൺ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡെയിലി ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര്, കോളേജിൽ പോകുന്ന ആൾക്കാർ, ചിലപ്പോൾ ഫ്രണ്ട് ഏരിയ മാത്രം ഡെയിലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. അല്ലാത്ത വല്ല വൺസ് ഇൻ എ വൈൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫൈനാണ്. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഹെയറിൽ ഹീറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളൊരു ഹെയർ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തു, പിന്നെ ഒരു 3 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അതുപോലെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഡെയിലി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഹെയറിൽ 2 ടൈപ്സ് ഹീറ്റ് യൂസ് ചെയ്യും. ഒന്ന് ബ്ലോ ഡ്രയറിലുള്ളത്, പിന്നെ ഒന്ന് അയൺ കേളേഴ്സ്, അങ്ങനെ വരുന്ന സാധനമാണ്. അതിനകത്ത് ബ്ലോ ഡ്രൈയിൽ നമുക്ക് 2 ടൈപ്പ് ചൂട് കിട്ടും, അതായത് ചൂട് 2 ടൈപ്പ് ഹെയർ ഫാൻ കിട്ടും. ഒന്നെന്ന് വെച്ചാൽ ഹീറ്റ് ഉള്ളത്, ഒന്ന് ഹീറ്റ് ഇല്ലാത്തത്. അപ്പൊ ബേസിക്കലി നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയും എയർ ഡ്രൈയേക്കാളും ബ്ലോ ഡ്രൈയാണ് നമ്മുടെ ഹെയറിന് എപ്പോഴും പൊട്ടാതിരിക്കാൻ നല്ലത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്താൽ മതി. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചൂട് എയർ അല്ല എടുക്കുന്നത്, സാധാരണ കൂൾ എയർ ആണ്. അതൊരിക്കലും ഭയങ്കര ഹീറ്റ് ഉള്ള സാധനമല്ല. പക്ഷെ നിങ്ങൾ ഹോട്ട് എയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ക്രീം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേസമയം നിങ്ങൾ ഫ്ലാറ്റ് അയൺ അല്ലെങ്കിൽ കേളർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വലൻസിന്റെ വയൽ അല്ലെങ്കിൽ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ ക്രീം നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ട്രെസ്മിയുടെ അതല്ലെങ്കിൽ ബി ബ്ലെൻഡിന്റെ ഒക്കെ നല്ല ഓപ്ഷൻസുകളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഹീറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും നനഞ്ഞ മുടിയിൽ ഡയറക്റ്റ് ഫ്ലാറ്റോ കേൾസോ ഒന്നും യൂസ് ചെയ്യരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ നനഞ്ഞ മുടിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു പുക വരും. ഈ പുക വരുമ്പോൾ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വാട്ടർ ഇവാപറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഇവാപറേഷനിലെ വെള്ളത്തിന്റെ മോളിക്യൂൾസ് നമ്മുടെ ഹെയറിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഹെയറിൽ ഒരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് കാരണം നമ്മുടെ ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലാറ്റ് ആയണോ അല്ലെങ്കിൽ കൂളോ കേളറോ അല്ലെങ്കിൽ ബൗൺസോ ഒക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അപ്പൊ എന്ത് ഹീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ ക്രീമോ ഹീറ്റിൽ യൂസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ലേ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് ഹെയറിൽ നിന്ന് ഹീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരുപാട് പേര് ഇപ്പൊ ലൈക്ക് നമ്മൾ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അത്ര അൺനോൺ ആയിട്ടുള്ള സാധനം ഒന്നുമല്ല, നമ്മളിപ്പോ ഒരുപാട് രീതിയിൽ കേൾക്കുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ബി ബ്ലെൻഡിന്റെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളതാണ്, ഇന്ത്യക്കാർ തന്നെ ഉണ്ടാക്കുന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ് എന്റെ പേഴ്സണലി ചെയ്യാൻ പറ്റുന്നത് എനിക്ക്. അതല്ലെങ്കിൽ ഞാൻ ട്രെസ്മിയുടേതും ഓക്കെ ഫൈൻ നല്ലതാണെന്ന് പറയുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ്. രണ്ടാമത്തതാണ് ഓവർനൈറ്റ് പ്രൊട്ടക്ഷൻ. ഓവർനൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി കിടന്നിറങ്ങുമ്പോൾ നമ്മുടെ മുടി നമ്മളെ സംരക്ഷിക്കും, നമ്മൾ ശ്രദ്ധിക്കുകയല്ല. കാരണം നമ്മൾ ബോധം കെട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മുടിയല്ലല്ലോ നോക്കുന്നത്, നമ്മൾ ഉറക്കം തീർക്കാനല്ലേ നോക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ മുടി ചിലപ്പോൾ പില്ലോ കേസിൽ കിടന്ന് ഉരുളുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയുമ്പോൾ നമ്മളെ മുടി ഉരയാൻ സാധ്യത, അത് കാരണം നമ്മളെ മുടി പൊട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഹെയർ ബ്രേക്കേജ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ ടൈസ് അല്ല നൈറ്റിൽ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മളെ മുടി പൊട്ടാൻ സാധ്യതയുണ്ട്. 2, നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ടൊക്കെ മുടി വലിച്ച് കെട്ടുകയാണെങ്കിൽ അത് കാരണം നമ്മളെ മുടി പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിലും നമ്മൾ മുടി പൊട്ടാൻ സാധ്യത. അപ്പൊ ഇതൊക്കെ കാരണമാണ് രാത്രിയിലൊക്കെ നമ്മൾ മുടി പൊട്ടുകയും നമുക്ക് പെട്ടെന്ന് ഹെയർ ബ്രേക്കേജ് വരാനും സാധ്യതയുള്ളത്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ലൂസ് ബൺ അല്ലെങ്കിൽ ലൂസ് ആയിട്ട് ഹെയർ മെടഞ്ഞിടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഹെയർ പ്രൊട്ടക്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മലയാളികളൊക്കെ നമ്മൾ എപ്പോഴും മെടഞ്ഞിട്ടായിരിക്കുമല്ലോ രാത്രി കിടക്കുന്നത്. അപ്പൊ എന്നെ പോലെ മുടി കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബൺ തലയിൽ ഒരു ലൂസ് ബൺ കെട്ടും, അങ്ങനെ കെട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ബ്രേക്കേജിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കെട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ടൈസ് ആണ്, ഒന്നുകിൽ നമ്മളെ കൺവെൻഷനൽ ആയിട്ടുള്ള ഹെയർ ബൺ യൂസ് ചെയ്യുക, അത് ലൂസ് ആയിട്ട് തന്നെ ഇടുക. അത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഊരി പോകാൻ ചാൻസ് കൂടുതലാണ്. അല്ല അപ്പം ഊരി പോവാത്ത രീതിയിൽ ഇടുക,
താഴെ മാത്രം ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ക്രഞ്ചീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് വേ ക്രഞ്ചീസ് ആണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സാഹചര്യത്തിൽ. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോവുകയാണെങ്കിൽ സ്പ്രിംഗ് ടൈപ്പ് ഹെയർ ബൺ കിട്ടും, ബെസ്റ്റ് സാധനമാണ്. നമ്മൾ ഈ പഴയ ടെലിഫോണിന്റെ കോഡ് വെയർ ഇണക്കത്തെ സാധനം അതാണെങ്കിൽ നമുക്ക് എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, അങ്ങനെ ടൈറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ ഹെയർ അധികം ഫോൾഡ് വരാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ സിൽക്ക് പില്ലോ കേസുകൾ അല്ലെങ്കിൽ സിൽക്ക് ഹെയർ ക്യാപ്പുകൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്പിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഓപ്ഷനാണ്. കാരണം അത് ഇട്ടിട്ട് കിടന്നാൽ നമ്മുടെ മുടി ഒന്നും അറിയത്തില്ല. ആ സിൽക്ക് ഒരുപാട് ഉരഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടാൻ പോകുന്നില്ല. അപ്പൊ സിൽക്ക് ഹെയർ ബണ്ണോ സിൽക്ക് ഹെയർ സോറി സിൽക്ക് പില്ലോ കേസോ അല്ലെങ്കിൽ സിൽക്ക് ക്യാപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ആ ഒരു ബ്രേക്കേജ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നനഞ്ഞ മുടിയായിട്ട് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. മാക്സിമം ഞാൻ പറയും ബ്ലോ ഡ്രൈ ചെയ്യാൻ. ബ്ലോ ഡ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ഹെയർ ഡ്രൈയിങ്ങിൽ ചെയ്ത് നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം ലൂസ് ബൺ കെട്ടിയിട്ട് കിടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അടുത്ത നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടി ചിലപ്പോൾ ഇപ്പൊ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ നാച്ചുറലി ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഹെയർ നമ്മളിപ്പോ ചിലപ്പോൾ നമ്മള് പിന്നിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പൊഴിയാൻ സാധ്യത പൊട്ടാൻ സാധ്യത. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവർനൈറ്റ് ക്രീംസ് കിട്ടും. എന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ലോറിയലിന്റെ ഹെയർ ക്രീമാണ് ബെസ്റ്റ് ഓപ്ഷൻ, ഹൈലുറോണിക് ആസിഡിന്റെ. കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോഴേ നമ്മുടെ ഹെയറിൽ ആ ഒരു ഡ്രൈനെസ് മാറിയിട്ടൊന്ന് എന്താ പറയുന്ന ഒരു ആ ഡ്രൈനെസ് മാറിയിട്ട് ഒന്ന് നോർമൽ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്കതാണല്ലോ വേണ്ടത്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ കുറെ ഡ്രൈനെസ് മാറിയിട്ടുണ്ട്. ഡ്രൈനെസ് കാരണം പില്ലോ കേസിൽ ഉണ്ടായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് പൊട്ടുന്ന ഹെയർ അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് രണ്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർനൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. മാത്രമല്ല കാരണം നമ്മൾ രാവിലെ എണീച്ചിട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഡെയിലി ഹൈ ഹീറ്റ് അയണൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി ഇതൊന്നും ചെയ്യാതെ കിടക്കും. രാവിലെ എണീക്കുമ്പോൾ മുടി ചിക്കിലി കൂട് ഉണക്കിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ പെട്ടെന്ന് പോയി കുളിക്കും. കുളിക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ മുടി ഉണക്കാൻ സമയം കിട്ടത്തില്ല. കോളേജ് സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മുടി ഉണങ്ങാൻ സമയം കിട്ടത്തില്ല. മേലെ എഴുന്നതിന് പേര് തലയും കൂടെ കുളിച്ചു ആ ഹെയറായിട്ട് നമ്മൾ പുറത്തോട്ട് പോകും. അങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് പുറത്തുള്ള പൊടി അത് ഇതൊക്കെ തലയിൽ കയറിയിട്ട് ഡാൻഡ്രഫ് വരും, അതല്ലെങ്കിൽ മറ്റുള്ള ഫംഗസ് മുടി കായ്ക്കുക എന്ന് പറയുന്ന സംഭവം പോലെ അത് വരും. അത് വന്നു കഴിഞ്ഞാൽ മുടി പൊഴിയും, അല്ലെങ്കിൽ നമ്മൾ ആന്റി ഫംഗൽ ഷാംപൂസ് എടുക്കും. അത് കാരണമൊക്കെ നമുക്ക് ഹെയർ ഫോൾ ചിലപ്പോൾ കൂടാൻ സാധ്യത. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ ഓവർനൈറ്റ് പ്രൊട്ടക്ഷനിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓവർ നൈറ്റിലാണ് കൂടുതൽ ഹെയർ ഗ്രോത്ത് സിറംസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റും നൈറ്റിലാണ്. കാരണം ഹെയറിന് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സോറി സ്കാൽപ്പിന് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നത്. പിന്നെ രാത്രി ഓവർനൈറ്റ് ആയിട്ട് ആരും ഹെയർ ഓയിൽസ് തേച്ച് കിടന്നുറങ്ങരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ ഫംഗസ് വരാൻ ഇത് നമ്മുടെ പില്ലോയിലോട്ട് വന്നിട്ട് നമുക്ക് ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്താണ് നമ്മുടെ ഹെയർ ടൈപ്പ് എന്താണെന്ന് അറിയാതെ നമ്മൾ റാൻഡമായിട്ട് കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. ഹെയർ സിറം അത് ഇത് കുറേ സാധനങ്ങൾ വാങ്ങിക്കും. ഫസ്റ്റ് കാര്യം മനസ്സിലാക്കുക, നമുക്ക് ബേസിക്കലി നമുക്ക് ഹെയർ കെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ പ്രോപ്പർ പ്രൂവൺ പ്രോ സാധനം ഉള്ളത്, ഒന്ന് കുറച്ച് ഷെയ്ഡി ആയിട്ടുള്ള കാര്യമുള്ളത്. ഫസ്റ്റ് വെച്ചാൽ നമ്മൾ ഷാംപൂ, കണ്ടീഷണർ, ലീവിൻ കണ്ടീഷണർ, അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ സിറംസ്, അതല്ലെങ്കിൽ ഹീ പ്രൊട്ടക്റ്റിംഗ് ക്രീംസ്, അതല്ലെങ്കിൽ നമ്മുടെ ബേസിക് നമ്മുടെ ഹെയർ ഓയിൽസ്. ഈ ആറ് സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ലോങ് ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇനി ഇപ്പൊ പ്രസന്റ്ലി വന്നിട്ടുള്ള സാധനം ഹെയർ സ്ക്രബുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഷാംപൂസ്, അതല്ലെങ്കിൽ നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്ത് സ്ട്രൈറ്റൻ ചെയ്യാനുള്ള കുറെ സാധനങ്ങൾ, ഇങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ രണ്ട് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോ നമ്മൾ കൺസേൺ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വേണ്ട സാധനങ്ങൾ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കും, നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഈ ബേസിക് ആയിട്ടുള്ള സാധനം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഓവർ കോൺഷ്യസ് ആയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ബേസിക്കിൽ, അതായത് നമ്മൾ അടുത്തറ കെട്ടിയിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകാം. അപ്പൊ അടുത്തറ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പല സാധനങ്ങളും നമുക്ക് വേണ്ട എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ ഷാംപു ചെയ്യുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സ്ക്രബിന്റെ ആവശ്യം വരാൻ പോകുന്നില്ല. നമ്മളിപ്പോ അതായത് ഇപ്പോ നമ്മൾ കൂടുതൽ സ്ക്രബ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, നമുക്ക് ഒരുപാട് ബിൽഡിൻ അഴുക്കുള്ള സമയങ്ങളിൽ, അതല്ലെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഉള്ള സമയങ്ങളിലായിരിക്കും നമ്മൾ സ്കാൽപ്പ് സ്ക്രബുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നമ്മളൊരു നോർമൽ ആയിട്ട് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ നോർമൽ ഷാംപു യൂസ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മൾ ക്ലാരിഫൈയിങ് ഷാംപു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ അതല്ല നിങ്ങൾക്ക് ഡാൻഡ്രഫ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ അതിന് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷാംപൂ ഡെയിലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ ഡാൻഡ്രഫ് നന്നായിട്ടുണ്ടെങ്കിൽ ഒരു കീറ്റോകോണസോൾ ഷാംപൂ കൂടെ അതിന്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്ക്രബിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കാം. നമ്മളപ്പം എന്നുവെച്ചാൽ ഇനി സ്ക്രബ് തപ്പിപ്പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ സാധനം ഉണ്ട്. അപ്പൊ സ്ക്രബിന്റെ ഞാൻ സ്ക്രബ് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് എട്ടിന്റെ പണി തരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ് അത്ര വേണ്ട
എന്നൊക്കെ ഉള്ളത് പറയുന്നത്. കാരണം ഇപ്പൊ ഒരുപാട് യൂസ് ചെയ്ത് സ്ക്രബ് ഒക്കെ യൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഇടയിലൊക്കെ ഈ സ്ക്രബ് ഇരുന്നിട്ട് അത് അവിടെ ഇരുന്ന് നമുക്ക് ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സ്ക്രബ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോണ്ടെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയില്ലേ, ഞാൻ സ്ക്രബുകൾ തമ്മിൽ വളരെ നല്ല ബന്ധത്തിലുള്ള ആൾക്കാരല്ല. ബോഡിയിൽ ഫൈൻ, ഫേസ്, സ്കാൽപ്പ് ഇവിടെ നിന്ന് സ്ക്രബ് യൂസ് ചെയ്യണ്ട എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ അങ്ങനെയുള്ള കാര്യമുണ്ട്. രണ്ടാമത്തെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഷാംപൂസ്. നമ്മുടെ ഷാംപു നമ്മുടെ ഹെയർ അല്ലെങ്കിൽ സോറി നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ്. ഷാംപൂയിൽ നിന്ന് ഒരിക്കലും, എന്താ വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറ്റാന്ന് പറയുന്ന പോലെയാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാന്ന് വെച്ചാൽ വീണ്ടും സെൻസ് ഉണ്ട്. പക്ഷെ ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് ഇത്ര സെൻസ് വരുന്ന എനിക്ക് അറിയത്തില്ല. കാരണം ഷാംപൂവിനകത്ത് കൂടുതലുള്ളത് ഹെയർ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പൊ ഈ ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം നമുക്ക് ഹെയർ ഗ്രോത്തിന്റെ പ്രൊഡക്റ്റ് അതിനകത്തോട്ട് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് അതിനകത്തോട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഫോൾ മാറ്റാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും നല്ലത് എന്തുകൊണ്ട് നമുക്ക് ഹെയർ ഫോൾ വരുന്നു എന്ന് മനസ്സിലാക്കുക, ഡാൻഡ്രഫ് കാരണം അത് ട്രീറ്റ് ചെയ്യുക, അതല്ല എന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് ആണെങ്കിൽ അതാക്കുക, അതല്ല നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മുടെ ഫോളിക്കിൾസ് എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത കാര്യമാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് സിറംസ് യൂസ് ചെയ്യുക. കാരണം അത് ലീവൻ ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കാൽപ്പിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഫോളിക്കിൾസ് വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അടുത്തതാണ് ഹെയർ സ്ട്രെങ്തനിങ് സാധനം. ഹെയർ സ്ട്രെങ്തനിങ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പൊ മെയിൻ ആയിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്ത് കുറയും, നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ടോ നമ്മുടെ മെഡിക്കേഷൻ കാരണം കൊണ്ടോ ഹെറിഡിറ്ററി കൊണ്ടോ ആണെങ്കിൽ ഈ ഹെയർ സ്ട്രെങ്ത് സാധനം കൊണ്ട് യൂസ് ഇല്ല. അവിടെ എന്തെന്ന് വെച്ചാൽ നമ്മൾ കാര്യം മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും റോസ്മെറി ഓയിൽ തേച്ചത് നമ്മുടെ അവർക്ക് ഹെയറിന് സ്ട്രെങ്ത് വരത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഹീറ്റ് പ്രൊട്ടക്റ്റ് നിങ്ങൾ ഹെയർ സ്ട്രെങ്തനിങ് ക്രീമില് സെറംസോ ക്രീംസ് എന്തെന്ന് വെച്ചാൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ഹീറ്റിന്റെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡെയിലി ഫ്ലാറ്റ് ആൻഡ് വിത്തൗട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ ടൈ ചെയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ കൺവെൻഷനൽ ആയിട്ടുള്ള കാര്യം സ്റ്റിക്ക് ഓൺ ചെയ്യുക, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഹെയർ കെയർ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ സാധനം ഒന്നും വേണ്ടിയത് വരത്തില്ല. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു ഷാംപൂ സെലക്ട് ചെയ്യുക, നിങ്ങളത് ചിലപ്പോൾ ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. നിങ്ങൾ സാൽസിക് ആസിഡ് ഷാംപൂ വാങ്ങിച്ചാൽ നിങ്ങളുടെ ഹെയർ വീണ്ടും ഡ്രൈ ആവാം, സ്കാൽപ്പ് വീണ്ടും ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നിങ്ങളൊരു കണ്ടീഷണർ എടുക്കുമ്പോഴത്തേക്ക് ലെങ്ത് അധികം നോർമൽ ഹെയറിനുള്ള നിങ്ങൾ കണ്ടീഷണറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല എക്സ്ട്രീംലി ഡ്രൈ ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഹെയർ പ്രൊഡക്റ്റും കൂടെ സെലക്ട് ചെയ്യാം. ഞാനത് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ഒന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യം മാത്രം പറയുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ഹെയർ ടൈപ്പ് അനുസരിച്ച് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും, കേളി ഹെയറിനുള്ള പ്രൊഡക്ട്സ് വേറെ കിട്ടും, വേവി ഹെയറിനുള്ള പ്രൊഡക്ട്സ് വേറെ കിട്ടും, ഹെയർ തിന്നായിട്ടുള്ള ഹെയറിനുള്ള പ്രൊഡക്ട്സ് വേറെ കിട്ടും, തിക്കായിട്ടുള്ള പ്രൊഡക്റ്റുള്ള വേറെ വേറെ കിട്ടും, ഡ്രൈ ഓയിൽ എല്ലാത്തിനും നമുക്ക് വേറെ കിട്ടും. ഒരു 3 വർഷം മുന്നേ അല്ലെങ്കിൽ 4 വർഷം മുന്നേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ തീരം ഒരൊറ്റ ടൈപ്പ് ഷാംപൂസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ തീരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഷാംപൂസ് വാങ്ങിക്കരുത്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനത്തിന്റെ ആവശ്യമില്ല. ഒരു മിഡിലിൽ നിൽക്കുന്ന സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധമുള്ള എല്ലാ പ്രോബ്ലംസും മാറും. അപ്പം നമ്മൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യാസം നമ്മുടെ ഹെയറിനും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഹെയർ ടൈപ്പ് അനുസരിച്ച് ഹെയർ ട്രീറ്റ് ചെയ്യുക, ഹെയറിന് ആവശ്യമുള്ള കാര്യം മാത്രം ഹെയറിന് കൊടുക്കുക, മാർക്കറ്റിംഗ് ഗിമ്മിക്കിൽ പോയി ചെന്ന് വീഴാതിരിക്കുക. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഹെയർ ഷാംപൂയും കണ്ടീഷണറും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആക്ച്വലി ഞാനത് ചെയ്ത് കാണിച്ചുതരാന്ന് വിചാരിച്ചു, പക്ഷെ ചില ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എനിക്ക് ചെയ്ത് കാണിക്കാനുള്ള സിറ്റുവേഷൻ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ എപ്പോഴും ഷാംപൂ ആയാലും നമ്മുടെ ഹെയർ എന്ത് ചെയ്യുമ്പോഴായാലും ഏറ്റവും ബിൽഡപ്പ് ചെയ്യുക, അതായത് കുറച്ച് സാധനം എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ബിൽഡപ്പ് ചെയ്യുക, ഒറ്റയടിക്ക് എല്ലാം കൂടെ എടുത്തിടരുത്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഒരു ഫേസ് സീറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്തെങ്കിലും സെറ്റാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, 3 ഡ്രോപ്സ് അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഷാംപൂ ഒക്കെ നമ്മൾ ഓവറായിട്ട് എടുത്ത് ഹെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും കുറഞ്ഞ് കുറച്ച് 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 എടുക്കുക. പിന്നെ ഇപ്പം പണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഹെയറിൽ ഷാംപൂസ് യൂസ് ചെയ്യാം. കാരണം ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഷാംപൂസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് അത്രയും നമ്മുടെ ഹെയറിന് ഹാർഷ് അല്ല, നല്ല ഷാംപൂസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഷാംപൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടത്തെ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈ ഹെയറിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മളിപ്പോൾ ഏത് ഷാംപൂ, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലത്തെ ഷാംപൂസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ല ഇപ്പോഴത്തെ ടൈപ്പ് ഷാംപൂസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സൾഫർ പാരബൻ ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ഷാംപൂസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരുപാട് പത വരാത്ത ഷാംപൂസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം തേക്കും പറയാം നമ്മുടെ മുടി ഡ്രൈ ആക്കുന്ന ഷാംപൂ ആണോ അല്ലാത്ത ഷാംപൂ ആണോ എന്ന്. അപ്പം അങ്ങനത്തെ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക, ഒരുപാടല്ല, ഒരു കോയിൻ സൈസ് പ്രൊഡക്ട്സ് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഒരു കയ്യിൽ എടുത്തിട്ട് ആദ്യം നമ്മുടെ ഹെഡിന്റെ ബാക്കിൽ
നമ്മുടെ ബേക്ക് സൈഡിൽ അവിടെയാണ് നമ്മൾ തീരെ ഷാമ്പു കൊടുക്കാത്ത. നമ്മൾ ഏറ്റവും കൂടുതൽ ഷാമ്പു കൊടുക്കുന്നത് നമ്മുടെ നെറ്റും ഈ ഒരു ഉച്ചയുടെ ഭാഗത്തും ഏറ്റവും കൊടുക്കാത്ത ഏറ്റവും ബേക്കിൽ സ്ഥലത്തുമാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റ് ഷാമ്പു എന്നിട്ട് സ്പ്രെഡ് ചെയ്യുക. അവിടെ നിന്ന് ബേക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നിനക്ക് ഇവിടെ ചെയ്യും, നമ്മുടെ ഇവിടെ വരെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ രണ്ട് വശവും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് സ്കാൽപ്പ് ചെയ്തതിന് കഴുകിയതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ നേരത്തെ എടുത്തതിന്റെ ഒരു 1/3 മാത്രം എടുത്ത് ഒന്നും കൂടെ ചെയ്ത് കുറച്ചും കൂടെ ലാദർ കിട്ടും നിങ്ങളുടെ ഷാമ്പു. അതിന്റെ അർത്ഥം വെച്ചാൽ അത്രയും ഓയിൽ നമ്മുടെ ഹെയറിൽ നിന്ന് സ്കാൽപ്പിൽ നിന്ന് പോയി എന്നുള്ളതാണ്. പിന്നെ ഈ ഷാമ്പു ഒരിക്കലും ഈ ലാദേഴ്സ് വെള്ള ഹെയർ നമ്മുടെ മുടി തട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ ഡയറക്റ്റ് ഷാമ്പു ഒരിക്കലും നമ്മുടെ മുടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ നമ്മൾ കണ്ടീഷണർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യും, സോറി കണ്ടീഷണർ യൂസ് ചെയ്യും ഫസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലെങ്തിൽ മാത്രം, സ്കാൽപ്പിന്റെ അടുത്തോട്ടോ ഹെയറിന്റെ റൂട്ടിന്റെ അടുത്തോട്ടോ ഒന്നും പോകുന്ന ലെങ്തിൽ മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കും. പിന്നെ മാസ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാസ്ക് എങ്ങനത്തെയാണെന്ന് നോക്കാം. ചില മാസ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സ്കാൽപ്പൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാസ്ക് ആയിരിക്കും, ചിലത് ഹെയറിന്റെ ലെങ്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് അത് എങ്ങനത്തെ മാസ്ക് ആണെന്ന് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഡെയിലി ഒരു 3 ഡേയ്സ് ഒക്കെ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അധികം ഡ്രൈ ഹെയർ അല്ലെങ്കിൽ നമുക്ക് മാസ്കിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒരു മാസ്കിന്റെ ആവശ്യം വളരെ നല്ലതാണ്. ലെങ്തിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ സ്കാൽപ്പ് മാസ്ക് കൂടെ ആയിട്ടുള്ള മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വല്ല ആഴ്ചയിലൊരിക്കലും രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ യൂസ് ചെയ്ത് ഹെയറിന്റെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെയർ കെയറിനെ പറ്റിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല, ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസ് ചെയ്യാൻ വരുന്നതിന് ട്യൂസ്ഡേയുടെ ക്യു എൻ എ മറക്കേണ്ട. കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ കമന്റ് ആൻസർ പറയുന്നില്ലെങ്കിൽ അത് ഞാൻ മോസ്റ്റ് ഓഫ് ദി ആൻസേഴ്സ് ഞാൻ വീഡിയോസിൽ ചെയ്യുന്നതുകൊണ്ടാണ് കമന്റ് പറഞ്ഞു തീർക്കാത്തത്. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സാനിയ.